കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് മൊബൈൽ കടയുടമ ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. അമ്പായത്തോട് സ്വദേശി അൽഷാദാണ് പിടിയിലായത്. ഹർഷാദിന്റെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തും. 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് ഹർഷാദിനെ മർദ്ദിച്ചതെന്നും സംഘത്തിൽ 10 പേർ ഉണ്ടായിരുന്നെന്നും മാതാവ് റഷീദ പറഞ്ഞു. വരിവണ്ട 1.5 കിലോമീറ്റർ ദൂരെ വെച്ചുങ്ങാണ്ടാണ്. 2 കാറും ഒരു ലോറി ഫോളോ ചെയ്തുങ്ങാണ്ട് അവനെ നിർത്തിയിട്ടുങ്ങാണ്ട് ഈ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കി അവരെ വണ്ടിയിലേക്ക് കയറ്റി. പിന്നെ എന്താണെന്നൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. അവൻ പറയുന്നത് അതിൽ 10 പേരുണ്ടായിരുന്നു 2 വണ്ടിയിലും കൂടെയെന്ന്. അവരെല്ലാവരും കൂടെ കൂടി അവനെ നല്ല ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് കാണാനുണ്ട്. അവൻ്റെ 2 കണ്ണും ഞങ്ങളോട് പറഞ്ഞത് മലപ്പുറത്ത്. അവനെ കൊണ്ടുപോയത് വയനാട്ടിലേക്കാണ്, വൈത്തിരി അവിടേക്കാണ് കൊണ്ടുപോയത്. ഓ നല്ല മർദ്ദിച്ചിരുന്നത്. നല്ല മർദ്ദിക്കുന്ന സാധനം തീരെ നടക്കാൻ വരെ പറ്റുന്നു. ഇന്നൊക്കെ നല്ല വേദന. അമ്പായത്തോട് എന്നുള്ള ഭാഗത്തുള്ളവരാന്നാണ് കേട്ടത്. ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ ഉള്ളതാണെന്നൊന്നും. അവിടെ ഉള്ള ആളാണ് ഇപ്പോൾ ഇവിടെ പിടിച്ചതിലുള്ളത്. അവനോട് 10 ലക്ഷം രൂപ വേണം എന്നാലേ വിടുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു ഞാനും പൈസയിലുള്ള ഇടപാടുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. 10 ലക്ഷം രൂപ അത് അവനെ കൂടെ പറയിപ്പിച്ചതാണ്. ഞങ്ങളെ വിളിച്ചും കണ്ട് മകനെ രാവിലെ നിങ്ങൾ തിരിച്ചു തരണം എന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ രാവിലെ തരണം. സിനോജ് തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ. സിനോജ്, ഒരു ഫോൺ വന്നപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് ഭാര്യ നേരത്തെ പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ചയാണ് കൊണ്ടുപോയത്. അതിനുശേഷം മർദ്ദിച്ച് അവശനാക്കി വഴിയിൽ ഇറക്കി വിടുന്നു. വഴിയിൽ നിന്ന് വീട്ടിലേക്ക് വിളിക്കുന്നു, തന്നെ ഇന്ന സ്ഥലത്ത് വൈത്തിരിയിൽ ഇറക്കി വിട്ടിട്ടുണ്ട് എന്ന് ഹർഷാദ് പറയുന്നു. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംഘവും ഹർഷാദും തമ്മിലുള്ള ഇടപാടുകൾ, അത് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നേരത്തെ ഉണ്ടായിരുന്ന പരിചിതരായ വ്യക്തികളാണോ കൊണ്ടുപോയത്? അതേക്കുറിച്ചൊക്കെയുള്ള വ്യക്തത ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ സിനോജ്? സുജയ പാർവതി, ഇത് പിടിയിലായിരിക്കുന്നത് ക്വട്ടേഷൻ സംഘങ്ങളാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ 6 പേർ കസ്റ്റഡിയിലുണ്ട്. ഒരാളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് അമ്പായത്തോട്, താമരശ്ശേരി അമ്പായത്തോട് സ്വദേശിയായ അൽഷാദ് എന്ന് പറയുന്ന യുവാവിനെയാണ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നത്. ബാക്കിയുള്ള 3 ആളുകൾ, ഈ ക്വട്ടേഷനിൽ പങ്കെടുത്ത, തട്ടിക്കൊണ്ടുപോകലിൽ പങ്കെടുത്ത 3 പേർ വയനാട്ടിൽ പിടിയിലായിട്ടുണ്ട്. അവരെ വയനാട്ടിൽ തെളിവെടുപ്പ് നടത്താൻ വേണ്ടി പോവുകയാണ്. വയനാട്ടിലെ 2 റിസോർട്ടിലാണ് ഹർഷാദിനെ പാർപ്പിച്ചിരുന്നത്. ആ റിസോർട്ടുകളിലെത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. ബാക്കിയുള്ള മറ്റ് 2 പേർ ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. അതായത് ഹർഷാദ് ഇടപെട്ട ഒരു സാമ്പത്തിക ഇടപാട് നടന്നിരുന്നു. ഹർഷാദ് ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഒരു ഇടപാട് നടന്നിരുന്നു. അതിലെ പണം നഷ്ടമായി. ആ പണം ഹർഷാദ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെയാണ് ഈ തട്ടിക്കൊണ്ടുപോയ സംഘം വീട്ടിലേക്ക് വിളിച്ച് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. പക്ഷേ കുടുംബം പണം നൽകിയില്ല. ഇതിനിടയിൽ തന്നെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തുകയും ഈ സംഘത്തിലുണ്ടായിരുന്ന അൽഷാദിനെ പിടികൂടുകയും ചെയ്തു. ഈ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഈ അൽഷാദിന് കാലിന് പരിക്ക് പറ്റിയിരുന്നു. ആ ദൃശ്യങ്ങൾ കാണാം. ഈ പ്രതി പോലീസുകാരുടെ തോളത്ത് കൈയിട്ടാണ് പോകുന്നത്. കാരണം കാലിന് പരിക്ക് പറ്റിയിരുന്നു. അങ്ങനെ കോട്ടക്കിൽ നിന്ന്, മലപ്പുറം കോട്ടക്കിൽ നിന്ന് അൽഷാദിനെയും ഒരു കാറ് സഹിതം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. അങ്ങനെ ഈ അക്രമി സംഘത്തിലേക്ക്, തട്ടിക്കൊണ്ടുപോയ സംഘത്തിലേക്ക് പോലീസ് എത്തിയെന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് ഇന്നലെ രാത്രി ഹർഷാദിനെ വയനാട് വൈത്തിരിയിൽ ഇറക്കി വിടുകയും ഹർഷാദ് അവിടെ നിന്നൊരു KSRTC ബസ്സിൽ കയറി താമരശ്ശേരിയിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. പിന്നാലെ തന്നെ വൈത്തിരി പോലീസ് 3 പ്രതികളെ അവിടെ നിന്ന് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സാമ്പത്തിക ഇടപാടാണ് ഈ തട്ടിക്കൊണ്ട് പോകലിന് പിന്നിലെന്ന് പോലീസും കുടുംബവും പറയുന്നു. അതായത് ഹർഷാദ് ഇടപെട്ട് നടത്തിയ ഒരു സാമ്പത്തിക ഇടപാട്, ഇടനിലക്കാരനെ നടത്തിയ ഇടപാട്. അതിൽ പണം നഷ്ടമായ സമയത്ത് ഹർഷാദ് ഇടനിലക്കാരനായി നിന്നതുകൊണ്ട് ഹർഷാദ് പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്വട്ടേഷൻ നൽകി തട്ടിക്കൊണ്ട് പോയെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഹർഷാദിന് അതിക്രൂരമായി മർദ്ദനമേറ്റിരിക്കുന്നു. ഉമ്മ പറഞ്ഞതുപോലെ തന്നെ മുഖത്തൊക്കെ തന്നെ പരിക്കുണ്ട്. വലിയ രീതിയിലുള്ള പരിക്ക് പറ്റി. ഇന്നലെ മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ എത്തിച്ച് പോലീസ് ചികിത്സ നൽകിയിരുന്നു. അങ്ങനെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് ഹർഷാദ് പറയുന്നത്. അതായത് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തി 2 റിസോർട്ടുകൾ താമസിപ്പിച്ചു. വീട്ടുകാരോട് ഫോൺ വിളിച്ച് പറഞ്ഞത് മലപ്പുറത്താണെന്നാണ് പറഞ്ഞത്. പക്ഷേ നേരെ കൊണ്ടുപോയത് വയനാട്ടിലെ റിസോർട്ടിലേക്കാണ്. ഈ ശനിയാഴ്ച പുലർച്ചെ 12:30 ഒരു ഫോൺ കോൾ വന്നതിന് ശേഷം ഹർഷാദ് ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. തുടർന്ന് ഈ ഹർഷാദിൻ്റെ കാറ് തടഞ്ഞു നിർത്താൻ വേണ്ടി മറ്റൊരു 2 കാറും ഒരു ലോറിയും ഉപയോഗിച്ചാണ് 10 അംഗ സംഘം ഈ വാഹനം തടഞ്ഞു നിർത്തി ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. സുജയ്.